കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അധ്യായം 9:18-26 വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവൻ്റെ സമീപത്ത് അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി നീ വന്ന് അവളുടെ മേൽ കൈകൾ വയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു മകളെ ധൈര്യത്തോടെയായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുടലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു നിങ്ങൾ പുറത്തു പോകുവിൻ ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവനകത്ത് കടന്ന് അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി അപ്പോൾ ബാലിക എഴുന്നേറ്റു ഈ വാർത്ത നാട്ടിലെങ്ങും പരന്നു കർത്താവിൻ്റെ സുവിശേഷം മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു സ്വഭാവം സ്വഭാവത്തിൻ്റെ സവിശേഷത ഇന്നത്തെ വായനകളിലൂടെ എല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ കൂടെ നടക്കുന്ന ഒരു കർത്താവ് നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളിലേക്കൊക്കെ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആദ്യമായി നമ്മൾ കേട്ടു യാക്കോബ് ഒരു സ്വപ്നം കാണുക അല്ലെങ്കിൽ ദർശനത്തിൽ യാക്കോബ് സിൽച്ചത് കാണുകയാണ് ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഏണിയുടെ ഒരു ഭാഗം സ്വർഗത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന മറ്റു ഭാഗം അതോടെ ദൂതന്മാർ കയറി ഇറങ്ങുന്നതൊക്കെ കണ്ട് അവസാനം ആ ദർശനത്തിൻ്റെ അവസാനം അവൻ കേൾക്കുന്നൊരു സ്വരമുണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ സംരക്ഷിക്കും ഞാൻ നിന്നെ വഴി നടത്തും ഞാൻ നിൻ്റെ കൂടെ വരും ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വിശ്വാസത്തിൻ്റെ രഹസ്യം കൂടിയാണ് അതാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് ഈ പറയുന്ന ശതാധിപൻ്റെ അല്ലെങ്കിൽ ഈ ഭരണാധികാരിയുടെ കൂടെ കർത്താവ് പോവുകയാണ് തൻ്റെ മകൾ മരണാസന്നയായി കിടക്കുന്നു അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ടും കർത്താവ് ഭരണാധികാരിയുടെ കൂടെ അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ് അപ്പം അങ്ങനെ കൂടെ നടക്കുന്ന ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് എന്ന് നിരന്തരം വിശ്വാസത്തിൽ നമ്മൾ അംഗീകരിക്കണം അതുകൊണ്ടാണ് 12 വർഷക്കാരം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ കർത്താവ് അവളുടെ കൂടെ അല്ലെങ്കിൽ അവളുടെ മുമ്പിലൂടെ നടന്നപ്പോൾ അവൾ വിശ്വസിച്ചെന്ന ഈ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് അവൾ വിശ്വസിച്ചു വിശ്വാസത്താലാണ് അവൾ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയത് ഇനി ഈ കൂടെ നടക്കുന്ന കർത്താവിൻ്റെ കൂടെ നടന്നാൽ ഒരു അത്ഭുതം എന്താണെന്നറിയാവോ നമ്മൾ കാണുന്നതല്ല ദൈവം കാണുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് പലതും കാണാൻ പറ്റണമെന്നില്ല നമ്മുടെ കണ്ണുകളുടെ കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണ് നിറയും കണ്ണും കൂടി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല അസ്വസ്ഥതകളും നമ്മുടെ കാഴ്ചയുടെ ദൈർഘ്യം കുറയ്ക്കും പക്ഷേ കർത്താവിൻ്റെ കൂടെ നടന്നാൽ ഒരു അത്ഭുതം എന്ന് പറയുന്നത് കർത്താവ് കാണുന്നത് നമുക്ക് കാണാൻ പറ്റും അത് മാനുഷികമായ കാഴ്ചകൾക്ക് അപ്പുറമാണ് അത് ഈ ജീവിതം കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും സാധ്യതകളുടെ മേലും മനുഷ്യൻ കാണുന്നതിനപ്പുറം നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ ദൈവം കാണുന്നത് പോലെ കാണാൻ നമ്മൾ പഠിക്കണം ഈശോ ഈ പറയുന്ന ഭരണാധിപൻ്റെ ഭവനത്തിൽ വന്നു വന്നു കഴിഞ്ഞ് മരിച്ചു കിടക്കുന്ന ബാലികയെ നോക്കിയിട്ട് ഈശോ പറഞ്ഞെന്നാണെന്നറിയോ അവൾ മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവൾ മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് ബാക്കിയുള്ളവരൊക്കെ കുടലൂത്തുകാരും പാട്ടുപാടിക്കൊണ്ടിരുന്നവരും വാടകയ്ക്ക് വിളിച്ച് കരയാൻ വിളിച്ചവരൊക്കെ ഇരുന്ന് കളിയാക്കാൻ തുടങ്ങി
അവള് ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ കളിയാക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു അവരെയൊക്കെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞു. അവരെയൊക്കെ പുറത്താക്കിയതിന് ശേഷം കർത്താവ് അവളുടെ കൈക്ക് പിടിച്ച് അവൾ എഴുന്നേൽപ്പിക്കുകയാണ്. അവൾ ഉറങ്ങുകയാണ് എന്നാണ് ഈശോ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവൾ മരിച്ചു. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ, നമ്മുടെയൊക്കെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരിക്കലും ജീവൻ പ്രാപിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥകളുണ്ടാകാം. അപ്പം നമ്മൾ ഒരുപക്ഷെ പറയും അത് മരിച്ചു, ഇനി രക്ഷയില്ല, കഴിഞ്ഞു, തീർന്നു, അവസാനിച്ചു എന്നൊക്കെ പറയുന്നിടത്തും കർത്താവിൻ്റെ കണ്ണുകളിലൂടെ, വിശ്വാസത്തിൻ്റെ നയനങ്ങളിലൂടെ നോക്കിക്കാണാൻ പറ്റുമ്പോൾ ഈശോ പറഞ്ഞില്ലേ അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഇനിയും അവിടെ പ്രത്യാശയുടെ കിരണമുണ്ട്, ഇനിയും പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ സാധ്യതകളെയും നോക്കിക്കാണാൻ പഠിക്കുന്നിടത്ത് കൂടിയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഈ കാഴ്ചപ്പാടിലേക്കാണ് അപ്പോൾ കൂടെ നടക്കുന്ന കർത്താവ്, നമ്മളവൻ്റെ കൂടെ നടന്നാൽ മാത്രം പോല, കർത്താവ് കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ, അപരൻ്റെ ജീവിതത്തെ, ജീവിത സാഹചര്യങ്ങളെ, നമ്മുടെ കൺമുമ്പിൽ വരുന്ന ജീവിതത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും അറ്റുപോകുന്ന അനുഭവങ്ങളൊക്കെ കാണാൻ നമ്മൾ പഠിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ കാണാൻ നമുക്ക് സാധ്യമാണ്. ഇത് ഈ പറയുന്ന 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയുടെ ജീവിതത്തിലും ഈ പറയുന്ന ഭരണാധിപന്റെ ജീവിതത്തിലൊക്കെ കണ്ടത് ഈ കൂടെ നടക്കുന്ന കർത്താവ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കർത്താവ് കണ്ടതുപോലെ, കർത്താവ് കാണുന്നത് പോലെ കാണാൻ തീരുമാനമെടുത്തപ്പോഴാണ് ഇവിടെ രണ്ടുപേരുടെയും ജീവിതത്തിലും കുടുംബത്തിലൊക്കെ കർത്താവ് അത്ഭുതം ചെയ്തത്. അതുകൊണ്ട് ദൈവിക ഇടപെടലുകൾ, കർത്താവിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, കർത്താവിൻ്റെ കണ്ണുകളിലൂടെ ഒരു സാഹചര്യത്തെ നോക്കി കാണാൻ പഠിക്കുക. നമ്മുടെ കണ്ണുകളിലൂടെയല്ല, നാട്ടുകാരുടെ കണ്ണുകളിലൂടെയല്ല, അല്ലെ കൂടെ ഇരുന്നവരൊക്കെ കളിയാക്കാൻ തുടങ്ങി, മറ്റുള്ളവർ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ചുറ്റും വസിക്കുന്നവരുടെ കണ്ണുകളിലൂടെ, അവരുടെ മനോഭാവങ്ങളിലൂടെ ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ നോക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ ഉള്ള പ്രതീക്ഷയും പ്രത്യാശയും കൂടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മറിച്ച് കർത്താവിൻ്റെ കണ്ണുകളിലൂടെ തന്നെ നമ്മളൊരു സാഹചര്യത്തെ, ജീവിതാവസ്ഥയെ നോക്കിക്കാണുമ്പോൾ ആ അവസ്ഥയെ പ്രത്യാശയോടെ നോക്കിക്കാണാനും, ഉറങ്ങുകയല്ല, അല്ലെങ്കിൽ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്നുള്ള ബോധ്യത്തോടെ അവിടെയും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഈ പ്രതീക്ഷയോടും ഈ പ്രത്യാശയോടും അതിലേറെ കർത്താവിലുള്ള വിശ്വാസത്തിലും ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.